കർത്താവേ ഇത് 100 രൂപ കൂടുതലുണ്ടല്ലോ തങ്കച്ച. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അപ്പച്ച. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യം എണ്ണിച്ചെക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പൈസ കുറവ് വന്നിട്ടുണ്ട്, ഇത് ആദ്യമായിട്ടാ കൂടുതൽ വരുന്നത്. റോയ് എന്തേ മോനെ? റോയ് റോയ് ഞാൻ കേട്ടു അപ്പച്ച, ഒരു 100 രൂപയുടെ കാര്യമല്ലേ, അത് നമുക്ക് 3 പേർക്കൂടെ വീതിച്ചെടുക്കാം. അപ്പച്ചന് 33 രൂപ 33 പൈസ, ഇച്ചായന് 33 രൂപ 33 പൈസ, എനിക്ക് 33 രൂപ 34 പൈസ. അതെന്താ നിനക്കൊരു പൈസ കൂടുതൽ? അല്ലെങ്കിൽ ഒരു പൈസ ബാക്കി വരും. നിർത്തടാ, ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത്. കണക്കിൽ ഒരു പൈസ കൂടുതലും പാടില്ല കുറവും പാടില്ല. രണ്ടുപേരും കൂടി അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി. സെക്കൻഡ് ഷോ അപ്പച്ചൻ എന്താ പറഞ്ഞേ? അല്ല, സെക്കൻഡ് ടൈം ചെക്ക് ചെയ്തിട്ട് വന്നാ മതി. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ അക്കൗണ്ടൊക്കെ ശരിയാക്കിയതിനു ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ. അത് നാളെ തുടങ്ങിയാ പോരാ അപ്പച്ച? പോരാ, ഇന്ന് തന്നെ തുടങ്ങണം അപ്പച്ച. ഇന്ന് കറുത്തവാവാ, നല്ല ദിവസമല്ല. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, അതെ നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും, അത് പട്ടിയൊന്നും വന്ന് തിന്നില്ല. അപ്പൊ അപ്പച്ചൻ നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ. അത് നീ എന്നെ പട്ടീന്ന് വിളിച്ചല്ലടാ കള്ള. നിന്നെ ഞാൻ വീട്ടിലേക്ക് വാ, വീട്ടിലേക്ക് വന്ന് ശരിയാക്കി തരാം. ഞാൻ അങ്ങനെ ഉറങ്ങൊന്നുമില്ല, നിനക്ക് ഇന്ന് 2 തന്നിട്ടുള്ള കാര്യമുള്ളൂ. जाइए साहब, वो रुपये का बैग हमें दे दो. भाषा बोला ना, वो रुपये का बैग दे दो और चुपचाप चले जाओ. मलयाल അറിയില്ലേ? क्या मलयाल അറിയില്ലേ? अरे जल्दी चलो. अरे കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ പുണ്യജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ഗന്ധം കൊണ്ടുള്ള കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്ക യശുവായ തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവെ ഞങ്ങൾ എന്റെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുതലാളി ഇന്നും നല്ല കണ്ടീഷനിലാ വരവ്. എന്നതായത് എന്റെ കർത്താവെ, ഇതിയാനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി മേലെ കുടിക്കയില്ലാന്ന് പറഞ്ഞ് സത്യം ചെയ്തേക്കല്ലേ ഇന്ന് കാലത്തെ തുണിക്കടയിലോട്ട് പോയത്. ശവത്തിൽ കുത്താതെ അമ്മച്ചി, അപ്പച്ചൻ ബ്രാൻഡി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതിദാരുണമായി ആക്രമിച്ചു. എന്റെ ഈശോയെ, എന്നിട്ട് വല്ലതും പറ്റിയോ? പേടിക്കാനൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി. എന്തിനായിച്ചായ കള്ളം പറയുന്നത്? ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇടിച്ച് കൊന്നേനെ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ലതും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചിക്കുണ്ടാകുന്ന ദുഃഖം അപ്പച്ചൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാടത്തിൽ എന്നും വിളക്കും നിർത്ത്. ഞാൻ ജീവിച്ചിരിപ്പില്ലേ? ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ചാരായത്തിൽ പച്ചമുട്ട എടുത്ത് കലക്കി കുടിച്ചാൽ മതി, മാറും. ഈ നേരത്തിന് ചാരായം എവിടുന്ന് കിട്ടാനാ? കിട്ടുമോ? മനസ്സിൽ വെച്ചാ മതി. അയ്യടാ, ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരായം കുടിക്കാവുന്നതായിരിക്കും. ചാരായം ഒന്നും വേണ്ട അപ്പച്ചാ. മൂന്നാല് കാഞ്ഞിരം കുരുവും നാലഞ്ച് പാവയ്ക്കയും കുറച്ച് ഇഞ്ചിയും കൂടെ ആവണക്കെണ്ണയിൽ അരച്ച് കലക്കി കുടിച്ചാൽ മതി. അത് നിന്റെ അപ്പം കുടിക്കും. അതെന്നെ? ഏതെന്നെ? അവൻ പറഞ്ഞ നേരാ. തലയ്ക്ക് സുഖമില്ലെങ്കിൽ എന്താ ചെയ്യാ, ഭാര്യ ആയാലും അല്ലേ? ഇതാ ചുങ്കത്തറക്കാരുടെ പണിയാ. അവന്മാരല്ലാതെ വേറെ ആരാ നമുക്ക് ശത്രുക്കള്? ഏതായാലും അടിക്കാൻ വന്നവരാരും ഈ നാട്ടിലുള്ളവരല്ല. ഇവിടെ ഉള്ളവരാകുമ്പോ നമ്മൾ തിരിച്ചറിയില്ലേ? അതിനാ ബോംബെന്ന് ഗുണ്ടകളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. ബിസിനസ്സിലെ ചുങ്കത്തറക്കാർക്ക് നമ്മളെ ഓവർടേക്കാൻ പറ്റാത്തടത്തോളം കാലം അവരുടെ വൈരാഗ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ആ, ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാണ്ട് എന്നാ ചെയ്യാന്? അല്ലേ ചായ, നമുക്ക് സ്വയരക്ഷയ്ക്ക് ഒരു പെർമനന്റ് ഗുണ്ടാസംഘം ഉണ്ടാക്കിയാലോ? ഇഞ്ചക്കാടൻ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്. എന്തോ ബ്ലാക്ക് കാറ്റ് കമാൻഡോസ്? നിനക്ക് നല്ല ക്ഷീണമുണ്ട്, കിടന്നുറങ്ങും. ഇറ്റാൻ എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഓടാ നോക്കടാ, അതാ നല്ലത്. ആ മതി, നീ വന്നേരെ. കൂലിക്ക് തല്ലാൻ പോലും നല്ല ആൾക്കാരെ കിട്ടില്ലെന്ന് വെച്ചാ ഇന്ന് തന്നെ അവന്മാരെങ്കിൽ പറഞ്ഞു വിട്ടേക്ക്. നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് ആ ഇഞ്ചക്കാരൻ അറിയണ്ട. അയാൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റാ. പുറകിൽ നിൽക്കാൻ ആളുകൾ കാണും. നമ്മളാണെന്ന് അവന്മാർക്ക് ഒരു സംശയമില്ല അങ്കളെ. അതിനല്ലേ ബോംബെ നാളെ കൊണ്ടുവന്നത്. ചോട എടുക്കാൻ പോയിട്ട് പിന്നെ എവിടെ പോയി? എടാ ലോണപ്പാ, ലോണപ്പാ, നീ എന്താടാ ലോണപ്പാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? സോഡ അല്ല, സോഡ വെക്കുന്ന ആശ്രയം എടുക്കാൻ വന്നതാ. കുടിക്കലത്തെ ഒരു കുടി. എത്ര നേരമായി ചോറും വിളമ്പിച്ചോണ്ട് കാത്തിരിക്കുന്നത്? അവരെന്നാണ് ഇത്രയും പറഞ്ഞോണ്ടിരിക്കുന്നത്? അവര് ഇഞ്ചക്കാട്ടുകാരെ തറവെട്ടിക്കുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പച്ചന്റെ ജോലിക്കാരനായിരുന്ന ഈ ഇഞ്ചക്കാടൻ ഇപ്പൊ വലിയ മുതലാളിയായപ്പോ നമ്മളോട് മത്സരിക്കാൻ വന്നിരിക്കുക. പണ്ട് ഇച്ചായൻ ചരക്കെടുക്കാൻ ബോംബെക്ക് പോകുമ്പോ ഇവനെ കൂട്ടിന് കൊണ്ടുപോയപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. അന്നവൻ വെറും മത്തായി, ഇന്നവന് കാശുണ്ടായപ്പോ ഇഞ്ചക്കാടൻ മത്തായി. ഇഞ്ചക്കാടൻ മത്തായി അവന് ബുദ്ധിയുള്ളതുകൊണ്ടാണ് അവൻ കാശുണ്ടാക്കിയത്. നിനക്കൊക്കെ ബുദ്ധി ഉണ്ടാക്കി നീ ഉണ്ടാക്കടാ. ഓരോരുത്തർക്ക് വിധിച്ചതേ അവനവന് കിട്ടൂ, അല്ലാതെ വെട്ടിപ്പിടിക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. മതി കുടിച്ചത്, ഒന്നുമല്ലും കഴിക്കാൻ നോക്ക്. അതിനിവിടെ കഴിച്ചോണ്ടിരിക്കുവല്ലേ? വരുന്നു. അല്ല, ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന എന്നാത്തിനാ? എന്താ എന്താ ദാ കണ്ടില്ലേ, കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു. ഒന്നുകൂടെ വായിച്ചേ, വായിക്കേ. കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി എന്താ ചവാൻ വരുന്നു. ഒറ്റടി വെച്ചല്ല, കണ്ണാടി വെച്ചുള്ള ഇരിപ്പ്. ഞാനൊന്ന് വായിക്കട്ടെ. കേന്ദ്രത്തിൽ നിന്ന് നിന്റെ അപ്പം കേരളത്തിലേക്ക് ചാവാൻ വരല്ലേ? കാണാൻ വയ്യെങ്കിൽ നീ അടക്കളേക്കല്ലേ, നമുക്കിറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വന്നോളാം. അത് പറഞ്ഞാൽ പറ്റുകയില്ല. ആ ചുങ്കത്തറക്കാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുക എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. വല്ലതും സംഭവിച്ചിട്ട് പിന്നെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകുകയല്ല. എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പേടിയുണ്ട്? ഉണ്ട്. അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇടികൊള്ളുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒരുമിച്ചിറങ്ങാം. ഇടി കൊള്ളുമ്പോഴേ നമുക്ക് മൂന്നാൾക്കും പങ്കിട്ടെടുക്കാം. അപ്പേട്ടേ, നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക്. മൂന്നാൾക്കും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ. എന്റെ ദൈവമേ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലും പിടിച്ച് നിൽക്കണ. ഇന്നിനി ഒരു കാര്യവും നടക്കില്ല. ഞാൻ അകത്തേക്ക് പോവാ. എടി ചൂലേ, ആ ചൂലങ്ങോട്ട് മാറ്റി പിടിയടി. ഇതൊക്കെ നേരം വിളക്കുന്നതിന് മുമ്പ് ചെയ്യാൻ മേലായിരുന്നോ നിനക്ക്? ആ ചൂടാകാതെ അമ്മച്ചി, ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ? നല്ല അസല കച്ചവടമായിരുന്നു. ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല. അതെന്നെ ഏതെന്നെ ഈ ചൂലുകാരനാ ഇന്നലെ ഒരു പരിചയമില്ലാത്ത തെമ്മാടികളിൽ എനിക്ക് അടി കിട്ടിയത്. ഈ ശകുനത്തിലും കണിയിലൊക്കെ സ്വല്പം കാര്യമുണ്ട്. അതന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഇതെന്നെ. നിനക്ക് വല്ല വിവരം പോത്തേ? ഓ, ഇത് ഞാൻ കുറെ വിവരമുണ്ട്. കള്ളക്കണക്കെഴുതാല്ല വല്ല വിവരമുണ്ടോ? കള്ളക്കണക്കാണ് നിനക്ക് തിന്നാൻ തരാൻ. എന്നും കടയിൽ പോണതിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിട്ട് പോകുന്ന വെച്ചാ അപ്പച്ചനും കണക്കന്നെ അമ്മച്ചയും കണക്കന്നെ. സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര വിവരില്ലാന്ന് കൂട്ടിക്കോ. എന്തായാലും കുട്ടി അത് തന്നെ. എന്റെ ദൈവമേ, വെറുതെ മുണ്ടും ചട്ടിയെടുത്ത് നടക്ക വിശാചികള്. ക്രിസ്ത്യാനികളുടെ പേര് കളയാൻ വണ്ടി വിടറ. എങ്ങോട്ട് പോടി അപ്പുറത്തെങ്ങാനും. വണ്ടി വിട. എന്താ ചായ ഇഞ്ചക്കാടൻ അൻസൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പേടിപ്പിച്ചിട്ട് പോയത്? ഇനിയിപ്പോ ഗുണ്ടകളെ വെച്ച് നമ്മളാണെന്ന് അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവില്ല. ഇനി വരട്ടെ ചോദിക്കാൻ. ആ ഡിസ്കൗണ്ട് സെയിൽസിന്റെ ബോർഡ് എടുത്ത് മാറ്റിയേ. ഓ, ഇത്തവണയും ക്രിസ്മസിന് നമുക്ക് സെയിൽസ് മോശം തന്നെയാ. അതങ്ങനെ തൊട്ടടുത്ത് ഇഞ്ചക്കാരൻ 15% വില കുറച്ച് വയ്ക്കുമ്പോ 10% റിഡക്ഷൻ വെച്ചോണ്ടിരിക്കുന്ന നമ്മുടെ അടുത്ത് ആര് വരാനാ? നീ എന്തായി പറയുന്നേ? 10% കുറച്ചിട്ട് തന്നെ ഒരു വിധത്തിലാണ് നഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നെ. അവരോട് കോമ്പറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ നഷ്ടത്തില. ഇവരെന്നാത്തിനാ ഈ സാധനമൊക്കെ വില കുറച്ച് വയ്ക്കുന്നത്? നമ്മളെ ഒതുക്കാൻ അല്ല. എന്നാത്തിനാ? അതല്ല അവിടെ ആൾ ഇടിച്ചു കയറുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അവിടെ അപ്പന്റെ മക്കൾക്കും കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. അച്ഛൻ മരിക്കുന്നത് വരെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. അതിന് അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ. അച്ഛൻ മരിച്ചില്ലേ? ഇല്ല. എത്ര പ്രായമായിട്ട് മരിക്കാത്ത നിങ്ങൾ ചോദിച്ചില്ലേ? നോക്കേ, ഇത് ചേച്ചിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്കേ, ഇത് കുട്ടിയുടെ ചേച്ചിയാണോ? അയ്യോ, ഞാനവളുടെ അമ്മയാ. ഏ സോറി, കണ്ടാ പറയില്ല കേട്ടോ. അപ്പൊ ഈ 3 സാരികളും പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം മതി. അത് പറ്റില്ല, എന്നാ 2 എടുക്കണം. ചാച്ചപ്പാ, ഈ 2 ബില്ലിട്ടെ. നോക്കണ്ട, ഇത് അടുത്തോണം വരുമ്പോ എടുക്കാം. അന്നേ നമ്മുടെ പാർട്ടീസാ, വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേനെ കേട്ടോ. ചെന്നാട്ടെ, വരൂ അപ്പച്ചാ. വരണം വരണം, എത്ര കാലായി കണ്ടിട്ട്. ഞങ്ങളൊക്കെ മറന്നോ? അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അയ്യോടാ, നല്ല ചോദ്യം. ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണിയെടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്തായിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അയ്യോ, അത് നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ. ഇല്ലേ അപ്പച്ചാ? പിന്നെ കല്യാണ ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും. നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. കല്യാണ സാരികളുടെ ഒരു ഫസ്റ്റ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ. ഇന്ന് രാവിലെയാ പൊട്ടിച്ചത്. എന്നാ കല്യാണം? 10-ആം തീയതി. അയ്യോ, അപ്പൊ വളരെ അടുത്തല്ലോ. കറിയാച്ചാ, ആ ഫസ്റ്റ് സ്റ്റോക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേ കല്യാണ സാരികളുടെ. ചെന്നാട്ടെ അപ്പച്ചാ, ഈ പഴയ ടൈപ്പ് സോപ്പിടല് ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ചെലവാവില്ല. ഒറ്റ പൊട്ടിക്കോ ചെന്നുണ്ടല്ലോ. നീ മത്തായ തുണിക്കച്ചവടം പഠിപ്പിക്കാൻ വരിക? ഓനെ ഐസ് കട്ടയിൽ പെയിന്റ് അടിക്കലടാ. പെയിന്റ് അടിച്ചാൽ എന്താ? അതെ, ഐസ് കട്ടയിലും കൂടെ പിടിക്കുന്ന ഒരുതരം സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നാ ആ പെയിന്റ് ഞാൻ നിന്റെ തലയിലടിക്കണ്ട. അപ്പച്ചന്റെ തലയിൽ ഒഴിച്ചു തരാം. ആൾക്കാർ കച്ചവടം നടക്കുന്ന സമയത്ത് കടയിൽ വെച്ചാണോ നീ പോട അവിടുന്ന്? ഞങ്ങൾ ബിസിനസിന്റെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. അല്ല മോനെ, പിന്നെ അല്ലാതെ ഇച്ചാന് ക്യാഷ് എന്നെ പെട്ടിക്കകത്തിട്ടോണ്ടിരുന്നാ മാത്രം മതിയല്ലോ. നമുക്ക് അതാണോ? പിന്നെ ഞാൻ ബാങ്കിൽ പോവുക, കൗണ്ടർ വാങ്ങിക്കണം. ഓ, ഞാൻ കൗണ്ടറിലിരുന്നോ? അയ്യോ, നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ല. അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക്. നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണം എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പോടാ പോടാ. അവിടെ ബില്ല് കിട്ടിയോ? ആ ആ, ഇവിടെ സാരീസ് ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. ഞാൻ ചോദിക്കായിരുന്നല്ലേ അവിടെ എന്താ തോന്നുന്നു? അവിടെയൊക്കെ ഷർട്ട്സ് അല്ലേ? എന്താ വേണ്ടത്? സാരീസ്, ബ്ലൗസ് പീസ്, സൽവാർ കമീസ്, ചുരിദാർ, റെഡിമെയ്ഡ്. ഇതെന്താ ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരെ പോലെ വിളിച്ചു പോകുന്നേ? അവരിതേപോലെയാണോ? എനിക്ക് ഈ ഫുട്പാത്തിലെ കച്ചവടക്കാരുമായിട്ട് വലിയ സഹവാസം ഇല്ലാത്തതുകൊണ്ട് അറിയില്ല, സോറി. അതെ, ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടോ, ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. ക്ഷമിക്കണം, ഞങ്ങളും അത്യാവശ്യം കോളേജിലൊക്കെ പോയിട്ടുള്ളവർ തന്നെയാ. എന്താ കൂട്ടുകാർ ഷോപ്പിങ്ങിന് വന്നാണോ അതോ ഉടക്കാൻ വന്നാണോ? എന്താ വേണ്ടേ? ഈ സാരീസിനൊക്കെ മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു, ഒന്ന് നോക്കി. ഇതിന്റെ ഡാർക്ക് ഇത് മതി, പാക്ക് ചെയ്തോളൂ. സാരിങ്ങനെ ആ തീർന്നല്ലേ? ബില്ലൊക്കെ അവിടെ തരും. രണ്ട് ബ്ലൗസ് പീസിനൂടെ പേ ചെയ്യേണ്ടി വരും. എല്ലാം പേ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ അറിവോടുകൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട, കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക്, ആരും അറിയില്ല. നിങ്ങളെന്താ കസ്റ്റമേഴ്സിനെ ഇൻസൾട്ട് ചെയ്യാൻ നടക്കണോ മിസ്റ്റർ? എന്താ എന്താ അവിടെ? അതെ, നിങ്ങളുടെ സ്റ്റാഫിനോട് മര്യാദക്ക് സംസാരിക്കാൻ പറയണം. അവൻ സ്റ്റാഫല്ല, എന്റെ ഇളയ മോന. എന്താടാ കുട്ട? എന്താ പൊട്ടനോ? പൊട്ടനല്ല, കുട്ടൻ. മുതലാളിയുടെ മോനെന്നുള്ള ജാടയെന്ന് എന്റെ അടുത്ത് വേണ്ട. കുട്ടി വന്നപ്പോ മോനെ ശ്രദ്ധിക്കുക, തന്റെ ഓരോ ചേഷ്ടകള്. അത് ശരി, ആ ബാഗ് എടുക്കും. താൻ ആ ബാഗ് എടുക്കാൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലില് എന്ത് തോന്നിയാസം കാണിക്കുന്ന ഇത് നോക്ക്. പൈസ തകയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ? ഈ രണ്ട് ബ്ലൗസ് പീസിനും കൂടെ ബില്ലേട്ടെ. മോനെ, കുട്ടികൾക്ക് നല്ല ക്ഷീണുണ്ടാവും, നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ, കുടിക്കട്ടെ അവര്. ആ, അത് മര്യാദയുടെ ഭാഷ. കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുമ്പോ അല്പം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശരി, കയ്യെന്ന് വിട്. നാളെ ഉണ്ടടി നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ്, കട്ടില്ലെങ്കിൽ അവ ഉറക്കം വരില്ല. വെറും 44 രൂപ 40 പൈസയ്ക്ക് വേണ്ടി ആളുകൾ മുമ്പ് നാറിയില്ലേ? പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത്, രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദമാവും. മേലിൽ ഇവളോട് ആരും പുറത്തു പോരുത്. കിണ്ണം നീവേവേ ലഹരി നുരയുമീനം പൂമ്പുലരി പുലരുവോളം ചിക്കിട്ട ചിക്കിട്ട ചം ചം ഹൈ ചിക്കിട്ട ചിക്കിട്ട ചം ചം നാവും മേൽ നാളത്തെ നാടിൻ നോവാറ്റും ചാറ്റിന്റെ ചീലും കാണാത്ത ദൂരങ്ങൾ തേടാ കാലൊച്ച കാതോർക്കും ചേലും മയിലാട്ടം കനവിന് കൊടിത്തൂക്കം മനസ്സിന് മയിലാട്ടം കനവിന് കൊടിത്തൂക്കം അഴകേ അങ്ങോടിങ്ങൂടെങ്ങാൻ വായുവാ ചിക്കിട്ട ചിക്കിട്ട ചം ചം ചിക്കിട്ട ചിക്കിട്ട ചം ചം തബലത്തിനില്ല മേളം തകിട്ട തകിട്ട താളം നാടോട് നാടൻ നീ വന്നേ നിന്നെ ആകാശ കൂരാപ്പിത്തു देगी கையோடு கை கை கரளும் நானு கை கை கையோடு கை கை கரளும் நானு கை கை மனசே ஸ்வர்ண சொப்ன கிண்ணம் நீ வைவே லகரி நுரையில் வீணம் உம் புலரி புலரு ஓளம் சிக்கிட்ட சிக்கிட்ட சம் சம் ஹொய் சிக்கிட்ட சிக்கிட்ட சம் சம் ஹொய் சிக்கிட்ட சிக்கிட்ட சம் சம் ஹொய் சிக்கிட்ட சிக்கிட்ட சம் சம் சிக்கிட்ட சிக்கிட்ட சம் சம் ஹொய் சிக்கிட்ட சிக்கிட்ட சம் சம் എന്റെ ഈശോയെ എന്ത് പറ്റിയപ്പച്ച? ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? ഹാർട്ട് അറ്റാക്ക് നിന്റെ തന്തയ്ക്ക് അതാ പറഞ്ഞത്. കാര്യം പറയാപ്പച്ച, എടാ ഇന്ന് വൈകുന്നേരം നേരത്തെ വീട്ടിലെത്താമെന്ന് വാക്ക് കൊടുത്തതാ എലിക്കുട്ടിക്ക്. അത്രേ ഉള്ളോ? അപ്പച്ചൻ വാക്ക് എത്തിക്കുന്നത് രാജുവേട്ടൊന്നും അല്ലല്ലോ. എടാ അതല്ല പ്രശ്നം. പിന്നെ നാളെ വാർണിയുടെ കല്യാണം നിശ്ചയ. തലേ ദിവസം തന്നെ അവിടെ പോകാമെന്ന് ഞാൻ എലിക്കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. ഇനി ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. അമ്മച്ചിയോട് കുറ്റം ഏറ്റു പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പച്ച. അത് ശരിയാവില്ല അച്ഛയ. അമ്മച്ചിയുടെ മൂട് പറയാൻ പറ്റില്ല. ഇനി അമ്മച്ചി അപ്പച്ചനെ ദേഹോപദ്രവം ഏൽപ്പിച്ച ആര് സമാധാനം പറയും? എടാ പന്നിയുടെ മോനെ. അപ്പച്ച, ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് അമ്മച്ചി അറിയാതെ അകത്ത് കിടക്കാം. ഒരുപാട് വിളിച്ചിട്ടും അമ്മച്ചി ഉണർന്നില്ലെന്ന് നാളെ ഒരു കള്ളവും കാച്ചാം. അതിനിപ്പോ അവളെ വിളിക്കാണ്ട് വീടിനകത്തെങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. പിന്നാലെ പോരെ, പിന്നാലെ പോരെ. അയ്യോ അയ്യോ കള്ളൻ. അമ്മച്ചി അതെ ഞാൻ അറിയാം. അതും ധൈര്യമില്ലാത്തൊരു കേൾക്കോട്ടാ മണ്ടന്മാര് പറയാൻ. ഞാൻ കേട്ടെ, ഞാൻ ആദ്യം രക്ഷപ്പെട്ടെ. അതാ കാര്യം. ഇവിടൊന്നും കാണാനില്ലല്ലോ. അയ്യോ അയ്യോ കള്ളൻ എവിടെ? നമുക്ക് ആരെങ്കിലും വിളിക്കാം. അയ്യോ മണ്ടൻ കള്ളൻ. അമ്മച്ചി നമ്മുടെ ആവരണമൊക്കെ അമ്മച്ചിയുടെ മുറിയിലല്ലേ ഇരിക്കുന്നേ. ഇവിടെ ആരെയും കാണാനോ? മര്യാദക്കകത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് വേലക്കാരി. നമുക്ക് അവൻ അങ്ങോട്ട് പോയി നോക്കാം. ഈ കള്ളൻ എന്നെ എങ്ങനെ അറിയാം? പ്രായമായവരെ എടാപെടാന്ന് വിളിക്കരുത്. അമ്മച്ചി ഉരുളൻ കല്ലുണ്ടെങ്കിൽ എടുത്ത് നമുക്ക് എറിഞ്ഞ് താഴെ തള്ളിയിട്ട് പുള്ളിയുടെ തല ഇടിച്ച് പൊട്ടിക്കാം. വേണ്ട, നമുക്ക് പോലീസിനെ വിളിച്ച് പറയാം. അത് വേണ്ട. അതെ, ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി വരണോ അതോ ഞങ്ങൾ മോളിൽ കയറി വരണോ? അല്ലേ അമ്മച്ചി? അതന്നെ ഇറങ്ങി വേടാ. പേരും കള്ള വരുന്നുണ്ട്, വരുന്നത് അനുസരണയാണ് കള്ളൻ. അങ്ങനെ ഇറങ്ങി വാ മര്യാദയ്ക്ക്. കണ്ണ ായിരുന്നു നിങ്ങൾ ഈ പാതിരേക്ക് ഇതിന്റെ മണ്ടക്കറി എന്നായിരുന്നു. ടെറസില് ചോർച്ച ഉണ്ടോന്ന് നോക്കിയിരുന്നു. ടെറസിന്റെ മേലെ ചോർച്ച. സത്യം പറ മനുഷ്യ, എന്നെ ഒരു ചുറ്റിക്കളി. അല്ല അപ്പച്ച, വാർണിച്ചായന്റെ കല്യാണ നിശ്ചയത്തിന് പോണെന്ന് പറഞ്ഞ് അപ്പച്ചൻ കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതല്ലേ? എവിടെയായിരുന്നു ഇത്രയും നേരം? ഇടുവന്ന് അയ്യേ, മാപ്പി വെക്കണെങ്കിൽ അമ്മച്ചോട് നേരത്തെ ചോദിച്ചാ പോരെ. ഇല്ലയോ പാവം, അതിന് ടെറസിന്റെ വില കയറിട്ടപ്പോ എന്നാ കാര്യം? അതെ. അല്ല അത് പോട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നേ? എന്താ അമ്മച്ചി ഇങ്ങനെ ബോധമില്ലാത്ത രീതി സംസാരിക്കണേ? സന്ധിക്ക് ഞങ്ങൾക്ക് കഞ്ഞി വിളമ്പി തന്നൊക്കെ മറന്നു. ആരും കഞ്ഞിയല്ല ഇച്ചായ. കണ്ടോ ഒരുത്തർക്കും പോലെ ഞങ്ങൾ എപ്പോഴേ വന്നതാ. ആരും ഒന്നും പറയണ്ട എലിക്കുട്ടി, എല്ലാം ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അതായത് ഇച്ചാന് കാലത്ത് വാഴക്കുളത്ത് പെണ്ണ് കാണാൻ പോണം. അവിടെ കടത്തിന്റെ അവിടെ ബ്രോക്കർ കാത്തു നിൽക്കും. ഇതല്ലേ അപ്പച്ചൻ പറയാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇനി മേലെ കയറി കള്ളത്തരം കാണിക്കാൻ പോവാ. വന്നേ ഇങ്ങോട്ട്. എന്ത് കള്ളത്തരം? എന്നെ കെട്ടുന്ന കാലത്ത് എനിക്കറിയാം ആരും കിട്ടിയ വേലിയാടാൻ പോകുന്നു. പോയി അങ്ങോട്ട്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരന് ആ നാട്ടിലും മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ടും ആക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. ആ, അതിന്റെ ഇടപാടെന്താനാണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാലെങ്ങനെ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതിലൂടെ കുരിയത്തിനില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാത്തച്ചൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. ശരിയാ, എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനും. അപ്പച്ച, അവരെ കണ്ട എനിക്കിങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതിക്കാറിലാ വരുന്നത്. നീ ആ കടത്തേടവിന്റെ അവിടെ പോയിരുന്നാ മതി. പെണ്ണുകാണവന്നവരല്ലേ? അതെ. നിർത്ത് നിർത്ത്. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുക. പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊള്ളു എല്ലാം പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലം വരെ പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ. കേറ് കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ സൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. സോറി. ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. എന്താ ഇയാളൊന്നും ഉണ്ടാക്കുന്നത്? അല്ല, അത് പിന്നെ നാണവാ. ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. എന്താണോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായി. ധൃതിയായല്ലേ? അതല്ല, അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായും കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താൽ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമല്ല. രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചാനൊന്നും ഞെട്ടി. ചായ കുടിക്കും. പേരെന്താന്നാ പറഞ്ഞത്? താന്തമ്മ. ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിലെല്ലാരും അറിയും. ഈ തെക്കും തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെയൊക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. ഇവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇവരുടെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഞാനായി അവരെയൊക്കെ വളർത്തിയത്. ഹായ്, ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയാ. എറണാകുളത്ത് പഠിക്കുക. ബീനനെ കാണാമെന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, ഞാനങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെല്ലാം. അത് ശരി. എന്താ റോയ് ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാന് കുട്ടി ഇഷ്ടമായോ? എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? നോക്കണം. അയ്യോ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട, ഇച്ചായന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കള്ളികളെ ഫ്രണ്ട്സ് ആയിട്ട് നീ കൊണ്ടു നടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണം ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. ആ, വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ, വരൂ വരൂ വരൂ. ഇവര് വഴി അറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരോ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ. അതെ, അതിരിക്കട്ടെ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ മോനെ? അല്ല, അത് പിന്നെ അമ്മച്ചി വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാനെന്താ പട്ടിയ? പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ, സത്യം പറയടാ, എത്ര കാലമായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താടി എനിക്കൊരു യോഗ്യത കുറവ്? ഒരു കുറവുമില്ല. കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാനൊരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ, അപ്പച്ചനെ എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതിയൊന്നല്ല, സുന്ദരികള് ധാരാളം, സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറി കളഞ്ഞത്? ആര് കീറി കളഞ്ഞു? നിങ്ങൾ കീറി കളഞ്ഞു. വേണ്ടാത്ത ഞാനാണോ ഇപ്പൊ പറഞ്ഞത്? അപ്പച്ചൻ ആ ഫോട്ടോ കീറി കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കടാ. ആ, കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയാ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത്. ഇല്ലേ ചായ? അല്ല, ഇവനെന്തിനാ കിടന്ന് കയറി പൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ, അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട് ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന് നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത്? മോനെ, നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്കെന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരം ചെന്നേർന്നതാ. ആ നേരത്തെ മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേരത്തെ അപ്പച്ചൻ കൊണ്ട് മാറ്റി ഞാൻ എന്താ ഇത് ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെൺകുച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട, ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരിന്നിട്ടില്ല, ഇനി നിക്കൂല്ല. പോരെ അപ്പച്ച? അടിക്കാം വെക്കലവിടെ കോച്ച് കള്ളൻ. അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ചാൽ മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ഛൻ ചേട്ടാ, ഇഞ്ചക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില്ല. അപ്പച്ച ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം, നേരിട്ട് നടത്തിക്കൊള്ളാമെന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ചാ ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇഞ്ചക്കാട്ടുകാരുടെ ദൗർബല്യമാ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാൽ തന്നെ ഞാൻ വിചാരിച്ച അത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കും തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നോ? അതോ? ഞാൻ വരുന്നു. ആ റോയിച്ചൻ, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഈ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ കേറ്. പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പത്തിന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ ഒക്കെ കള്ളമാണ്. കളി ഇന്ത്യക്കാട്ടുകാരോട് വേണ്ട. കേറ് കേറ്. അവിടെ അവിടെ എവിടെ? അവിടെ കൊമ്പിന്റെ സൈഡിലേ. കൊമ്പിന്റെ സൈഡിലല്ലേ? ഇപ്പൊ അങ്ങോട്ട് നോക്ക്. ഒരു കുത്തുവെച്ചിരുന്നു കേട്ടോ. അതെ അത് തന്നെ. അതെ വെറുതെ പിടിച്ചിറങ്ങി താഴെ വീഴണ്ട. പതുക്കെ ഇറങ്ങിയാ മതി. ഓ ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് എനിക്ക് താഴെ ഇറങ്ങാൻ. എന്തോ വല്ലതും പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. തന്നെത്താനെ സംസാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ. ഓ ആ പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ഛൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന്. അല്ലേ? നല്ല സ്വഭാവമുള്ള കുട്ടിയാ. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നൃത്തം പറ്റിയ കുട്ടി. ആരാ മോളെ? പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ച താണ്ടമ്മച്ചിക്ക് ഇയാൾ അറിയില്ലേ? അറിയില്ലെന്നോ? കൊള്ളാം. നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ? അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ ഇത്ര. മതി മതി, വന്ന കാര്യം പറ. ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങോട്ടേക്ക് വരൂ. അവിടെ ഇരിക്കും. ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ഇയാളെന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്കങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന് ദേ 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 പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളതൊഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെന്നെങ്കിൽ നടന്നാ മതിയായിരുന്നു. അതിന് അവർക്കൂടി ഇഷ്ടാവണ്ടേ? പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ. അയ്യോ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡ് വിലയിരുത്തി. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. ആ അതിന്റെ ഇന്ത്യക്കാരുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇന്ത്യക്കാരനോ? അതെ ഇന്ത്യക്കാരല്ലേ? മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ. എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി. അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ. അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുംതല തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ? എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും. ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട. രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിക്കോ. ധിക്കാരം പറയുന്നു. എന്തോന്നായത്? രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല. ഞങ്ങൾ പയ്യന്മാരാ. എന്താടാ? അല്ല അതെ ഇനിയിപ്പൊ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ആ ഒരു കാര്യമില്ല. പള്ളി പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം ഒന്ന് നടത്താം. അതെ. അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അതന്നെ അതന്നെ അതന്നെ. എന്റെ ദൈവം ഈ അതന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം. കേട്ടോ ഏലിക്കുട്ടി, തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായിക്കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അതില് മാത്രല്ല, ഒന്നിലും ഞാൻ മാറിയില്ല താണ്ടമ്മച്ചി. ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നല്ലാതെ മനസ്സിപ്പോഴും പഴയ മത്തായിക്കുട്ടിയുടെ തന്നെയാ. ആ അതുകൊണ്ട് തന്നെ മത്തായിക്കുട്ടിക്ക് ഈ വെച്ചടി വെച്ചടിയുള്ള കേട്ടു. അല്ല മത്തായിച്ച, എനിക്കൊരു സംശയം. ഈ ബോംബെ ഡൈയിങ് എന്ന് പറയുന്ന പോലെ Kerala Dyeing ennollur company plan cheyda nalla profit undaville oh enda ey onnu illa alla vannappey choyikkanonu vicharichatha ingere aara manasillayilla illa soma kuttada nere ilayada മീനയുടെ കൊച്ചപ്പൻ കുരിയച്ചന്റെ അനിയൻ ഡേവിഡ് ഇപ്പൊ എവിടെയാ? അവനങ്ങ് സിംഗപ്പൂരിലാ. മനസമ്മതത്തിന് വരുമായിരിക്കും അല്ലേ? ഇല്ല, മനസമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മതി. അതെ അമ്മച്ചി പറഞ്ഞു, മനസ്സിലായില്ലേ? മനസമ്മതത്തിന് വന്നാ കല്യാണത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് വന്നാ മനസമ്മതത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് മനസമ്മതത്തിന് കൂടി വന്നാ അയാൾക്ക് പിന്നെ പോവാനും പറ്റില്ല. അല്ല ഇതാരാ ഒളിച്ചു കളിക്കുക? വന്നേ, നാളെ നീ ഞങ്ങളുടെ മരുമോളാകാൻ പോകുന്ന പെണ്ണല്ലേ? അത്ര അങ്ങ് മാണിക്കൊന്നും വേണ്ട, ഇങ്ങോട്ട് വന്നേ. കുഞ്ഞുനാളിൽ നിന്നെ ഞാൻ എന്തുമാത്രം ഒക്കത്തെടുത്ത് നടന്നിട്ടുണ്ടെന്ന് അറിയോ? സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്ന സംസാരിക്കാം. മത്തായി, ഓ ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. ആ ഐഡിയ നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം. കുറെ നേരായി ഞാൻ അടിയോളെ. പള്ളി പെരുന്നാൾ നടത്തപ്പോ അച്ഛൻ മീറ്റിംഗ് വിളിച്ചുകൂട്ടി എന്തിനാണെന്നറിയാവോ? പെരുന്നാളിന് നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അതന്നെ പരിപാടിയാ, നമ്മളും ഇടവക്കാർ തന്നെയല്ലേ, പിന്നെ ഇഞ്ചക്കാരനോട് മാത്രം എന്താ അച്ഛനോട് പ്രത്യേകത? അതല്ലേ, പാരിഷോട് പണിയാനായിട്ട് നമ്മളും കുറെ പണം കൊടുത്തതാ. ഇഞ്ചക്കാരനെ പോലെ വാരിക്കോരി അല്ലയോ ചായ? ആരാണ് നോക്കും? ഹലോ, ആ ഉണ്ട്, വിളിക്കാം. ഇച്ചയ ആരാ? ആ അങ്കിളാ. ഹലോ, പിന്നെ അച്ഛൻ നാളെ കുർബാന കഴിഞ്ഞ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതേക്കുറിച്ച് ഇപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ കോംപ്രമൈസിന് വേണ്ടി ആയിരിക്കും മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. ആ അതങ്ങനെയൊന്നും വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല. അങ്കിള് പറയുന്ന പോലെ ചെയ്യാം. ആ ആ ശരി, എന്നാ വയ്ക്കട്ടെ. എന്നാ കാര്യം? അതെ, അങ്കിളിന് നമ്മുടെ അഭിപ്രായം തന്നെ. ഇഞ്ചക്കാട്ടിന് മക്കൾക്ക് എതിർക്കാനാ പ്ലാനെങ്കിൽ നമ്മളും തയ്യാറായിക്കോളാൻ. പള്ളിയിൽ പോയി അവരുമായിട്ട് വഴക്കിനും ബഹളത്തിനും ഒക്കെ നിൽക്കുന്നേ. അങ്ങനെ പള്ളിയിലെ ഭരണം മുഴുവൻ ഇഞ്ചക്കാട്ടിന് മക്കൾ മാത്രം നടത്തണ്ട. അത് തന്നെയാ കഴിഞ്ഞ തവണ പ്രസിഡന്റ് വായിച്ചപ്പോ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാർ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാ പറഞ്ഞ? ഓ പിന്നെ നാട്ടുകാരുടെ ചെലവിൽ നമ്മളിവിടെ കഴിയുന്നത് പോടി. അവിടുന്ന് പരിശുദ്ധ മാതാവിന്റെ തിരുനാളാഘോഷം ഈ വരുന്ന 12-ാം തീയതി ആരംഭിക്കുകയാണ്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ വർഷത്തെ പ്രസിഡന്റ് ശ്രീ ഇഞ്ചക്കാട് മത്തായി പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അച്ഛൻ പറഞ്ഞാൽ മതി. അതെന്നാ ചാക്കോച്ച, പെരുന്നാൾ നടത്തിപ്പിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ഇവിടുത്തെ പ്രസിഡന്റ് അല്ലേ? അതല്ലേ ഇവിടുത്തെ കീഴ്വഴക്കം? കീഴ്വഴക്കത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചൊന്നും പ്രാതിരിക്കുന്നത് നല്ലത്. ഈ വർഷത്തെ പ്രസിഡന്റ് ആവേണ്ടത് ഞാന്. അച്ഛന് മത്തായിയോടുള്ള പ്രത്യേക സ്നേഹം വെച്ചാൽ എന്നെ ഒഴിവാക്കിയേ. മത്തായി പോലെ പള്ളിക്ക് പണം സമ്പാദനം ഞങ്ങൾ തരുന്നില്ലേ? ഞങ്ങളൊക്കെ അച്ഛനെ വീട്ടിൽ വിളിച്ച് താറാവർത്തി സ്കോച്ചും തരാത്തോണ്ടാ? ദേ പള്ളി പെരുന്നാൾ നടത്താൻ അച്ഛനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സ്കോച്ചും താറാവും കൊടുക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് ചുങ്കത്തറക്കാരെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആരും സംസാരിക്കണ്ട, നിങ്ങൾ ഇരിക്കണം. അച്ഛനൊന്നും പറയണ്ട. ചുങ്കത്തറക്കാരെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യത ഇവർക്ക് ആർക്കും ഇല്ലച്ചോ. ഞങ്ങളുടെ തന്നെ കടയിലെ ജോലിക്കാരനായി ഇരുന്നുകൊണ്ട് എന്റെ ഇച്ചായനെ പറ്റിച്ച് കാശുകാരനായി ഈ ഇഞ്ചക്കാടൻ മത്തായിയുടെ കഥ ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാച്ചോ. ചുങ്കത്തറ ഇറ്റച്ചന്റെ ശമ്പളക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനക്കുറവൊന്നുമില്ല. ഇറ്റച്ചന്റെ അനിയനാണെന്നും പറഞ്ഞ് കൂടെ നടന്ന് കക്കാനും മൂട്ടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. എടാ അനാവശ്യം പറഞ്ഞാൽ നീ ഇവിടെ പോകല. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെക്കൊണ്ട് ഞാൻ തോറ്റല്ലോ വർത്താവ്. വിടടാ അച്ചോ, ഇതൊരൊത്തുകളിയാണെന്ന് ഇപ്പഴാ മനസ്സിലായേ. ഇനി തീരുമാനങ്ങളൊക്കെ സൗകര്യം പോലെ എടുത്തോ. വാടാ, പെരുന്നാളിന് കാണാം. वे पल्लि ഞങ്ങളുടെ കുത്തകയല്ല പക്ഷേ ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷത്തിന്റെ ചുമതല ഇന്ത്യക്കാട്ടുകാർക്ക് തന്നെയാണ് മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ വെച്ചാ പറയണേ എന്റെ മക്കളെ എങ്ങനെ തൊട്ട് കളിച്ചാ എല്ലാത്തിനും ഞാൻ കൊന്നോളാം ई पेरना निर्ता पटो या नोकटे ചെല്ലടാ ചെല്ല് പോയി ബാക്കിയൂടെ മേടിച്ചോണ്ട് വാ കിട്ടിയൊന്നും മതിയായില്ലേ നിനക്കൊക്കെ എടാ അവിടെ ഇഞ്ചക്കാടന്മാര് മാത്രമല്ല നാട്ടുകാരും പള്ളിക്കാരും മുഴുവനും ഉണ്ട് അങ്ങോട്ടിപ്പോ ചെന്നാലേ നിന്റെയൊക്കെ എല്ല് പോലും ബാക്കി കാണുകയില്ല എന്താടാ പോകുന്നില്ലേ ചെല്ലടാ എടാ കരുത്ത് കൊണ്ട് ജയിക്കാൻ പറ്റാത്തടത്ത് ജയിക്കാൻ മറ്റൊന്നുണ്ട് ബുദ്ധി ആ ആളാ നിനക്കൊക്കെ ഇല്ലാതെ പോയത് കേറി പോടാകത്ത് കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി ഓർത്ത് ചിഞ്ഞ് പോന്നാ പോരാ കേട്ടോ കുജിയേച്ചാ. ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ, പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി ഇറങ്ങ്, ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണോ മത്തായി കുട്ടി? ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാറി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ പോയിട്ട് വരും മക്കളെ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ആ ന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. ആ കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ, ഇങ്ങോട്ട് വിളിച്ചോണ്ടൊന്നുണ്ടാ. വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ, വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങൂല്ല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട, തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രപ്പോസൽ അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ, ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ ഈ തങ്കച്ച. ആളെങ്ങനെയാ? അയ്യോ, വളരെ നല്ല സ്വഭാവക്കാരനാ. അല്ല, കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ, മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്നെത്താനേ സാധ്യതയുള്ളൂ. ആ, നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. പോർസിനോടും ചാക്കോച്ചനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ, പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ലാൻ. കല്യാണ ഡ്രസ്സ് അവര് ചുങ്കത്തറയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ? നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോരുത്. ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ഞാൻ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ? റോയിച്ച, നീ എന്റെ പണി നോക്ക്. ചുങ്കത്തറയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ. ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. കല്യാണ ഡ്രസ്സ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചാന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്നവരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുക്കൂ. വരൂ, നമുക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ള ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയണേ. അല്ല, അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്. നിങ്ങൾ ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിൽക്കേ. വാ. അവിടെ നിൽക്കാം. പോയിട്ട് വരാം. എവിടേക്കാ പോണേ? നമുക്കിവിടെ സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്? കൊള്ളല്ലേ? പോരാ പോരാ. അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഏ, ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? അല്ല, ഞാനെന്താ പറഞ്ഞേ? ആ, കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് അവിടെ ഒന്ന് കയറി. ഞാനവരെ ഒതുക്കി. രാത്രിക്ക് രാത്രി ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. ഞാനിപ്പം വരാം. നടക്കണ്ടേ? ഷെർലി ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാം സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞു. തമാശ പറഞ്ഞാണോ? പകുതി തമാശയായിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി. അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യവും പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്. അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ട. അത് തന്നോടുള്ള സോഫ്റ്റ് കോർണറല്ല, ചേച്ചിയോടുള്ള കൺസിഡറേഷൻ. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. എന്താ ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഭരത ബന്ധുക്കളിലെ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ, ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. കല്യാണ നിശ്ചയവും മനസമ്മതവും കഴിഞ്ഞിട്ട് പിന്നെ കെട്ടു നടക്കാതിരുന്ന ഇഞ്ചക്കാടൻ ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം? അതും പെണ്ണു വീട്ടുകാര് വേണ്ടെന്ന് വെച്ചാ. തോമാച്ചന്റെ മകളെ തന്നെ മരുമകളാക്കാൻ ഇഞ്ചക്കാടൻ തീരുമാനിച്ചതാണടാ നമ്മുടെ വിജയം. അങ്ങനെ എന്തായി പറയുന്നേ? ഈ കല്യാണം നടന്നാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കും. കല്യാണം നടന്നെങ്കിലല്ലയോ? നിങ്ങൾ നോക്കിക്കോ കല്യാണ ദിവസം പള്ളിയിൽ എന്നാ നടക്കുമെന്ന്. എല്ലാ കാര്യവും തെളിച്ചു പറയാങ്ങളെ. പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ സിംഗപ്പൂരിലുള്ള അവളുടെ കൊച്ചച്ഛനാ. അയാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. കല്യാണത്തിന്റെ അന്ന് മോർണിംഗ് ഫ്ലൈറ്റിൽ അയാളെത്തും. നമുക്കേ അയാളെ ഒന്ന് പിക്കപ്പ് ചെയ്യാൻ പോണം. അയാളെത്തി നമുക്കെന്താ ഗുണം? കാണാൻ പോകുന്ന പൂരം എന്തിനാ മക്കളെ പറഞ്ഞറിയിക്കുന്നേ? മോനെ അവനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ അമ്മച്ചി കല്യാണത്തിന് മുമ്പ് ദൈവച്ചിരിങ്ങ് എത്തും. അമ്മച്ചി ഒന്ന് സമാധാനപ്പെടും. അവൻ വന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണോ ഒരു സമാധാനം? വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ രണ്ടുപേരും വലതു കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും അംഗീകരിച്ചും ജീവിക്കുവാൻ സന്നദ്ധരാണ് ഇല്ലയാ കൊച്ച? ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. അത് മതി. എന്തായിരുന്നാലും ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു എന്ന് പറയുന്നതല്ലാതെ നീ കാര്യം എന്താന്ന് പറയുന്നില്ലല്ലോ. ഓ, ഇനിയിപ്പൊ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പെട്ടെന്നൊരു തീരുമാനമെടുക്കാനും മൂന്നും കൂടി ഒന്നിച്ച് വിളിച്ചൊരു കല്യാണം നടത്താനും അവരെന്നെ അത്ര തിടുക്കം കാണിച്ചെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ടാ ആ പിള്ളേർ വീട് മാറി ഇവിടെ പെണ്ണ് കാണാൻ വന്നത്. പറഞ്ഞു വന്നപ്പം അറിവും പരിചയമുള്ള ആൾക്കാർ. മത്തായിയുടെ ഇന്നത്തെ സ്ഥിതിക്ക് ഇതിലും വലിയ എത്രയോ ആലോചന കിട്ടേണ്ടതാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവര് വേറൊന്നും ആവശ്യപ്പെട്ടില്ല. കല്യാണം ഉടനെ നടത്തണമെന്ന് പറഞ്ഞപ്പം ഞാനങ്ങ് സമ്മതിച്ചു. ഉടനെ തന്നെ നിന്നെ വിവരം അറിയിച്ചല്ലോ. പിന്നെ ഇപ്പൊ എന്തോ നടാ ഒരു കുഴപ്പം. അമ്മച്ചി, ഇഞ്ചക്കാടന്മാർക്ക് പണവും പ്രതാപവും ഉണ്ടെന്ന് കരുതി എല്ലാം തേഞ്ഞവന്മാരാണെന്ന് അമ്മച്ചി കരുതണ്ട. എടാ, ഇഞ്ചക്കാട്ടുകാർക്ക് എന്നാടാ ഒരു കുഴപ്പം? നമ്മളെ പോലെ തന്നെ തറവാട്ടുകാരാവരും. അവന്മാർ തറവാട്ട് ഗുണത്തെ പറ്റിയെന്ന് അമ്മച്ചി ഇപ്പൊ പറയണ്ട. ഇങ്ങനെ കടന്ന് വളച്ചു കെട്ടാതെ നീ കാര്യം എന്താന്ന് പറ. ഒക്കെ പറയാമച്ചി, പക്ഷെ അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് എനിക്കൊന്നറിയണം. എന്നാ കാര്യോ? ആ, എല്ലാം പറയാം. അയ്യോ, അടുപ്പി പാല് വെച്ചിരുന്ന കാര്യം അങ്ങ് മറന്നു. അല്ല എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞാൽ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലിക്കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്കാ. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്ന ഒന്നും മോള് കാര്യമാക്കണ്ട. ഇവളെ വാപോയ വാക്കത്തിയാ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ? എന്നിട്ട് തന്നെ അങ്ങ് മാറി നിൽക്കുന്നേ. ഇങ്ങോട്ട് വാ. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ. തങ്കച്ചനുണ്ടേ കൊടുക്ക്. അവൻ എഴുന്നേറ്റോ? ഇല്ല, വലിയ ഉറക്കക്കാരനാ. ഓ എന്നതാണ് ഇത്ര കണിക്ക? ഞാൻ ഓരോന്നും ആലോചിച്ച് തിരിച്ചു പോയതാണ്. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ. ആ അരിപ്പൊടി എടുത്തോന്ന് നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. ഇതെപ്പ എഴുന്നേറ്റ് പോയി? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി. ഇച്ചായ നല്ല ഉറക്കായിരുന്നു. ഞാൻ നിന്നോളാം. അയ്യേ, വാ പോലും കഴിയാതെ തന്നെ കാപ്പി കുടിക്കുന്നേ. ബെഡ് കോഫി കുടിക്കാൻ അങ്ങനെ വാ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. താനാ ഡോറൊന്ന് ചാരിയേക്ക്. നമുക്ക് കുറച്ചു നേരം വെറുതെ ഇവിടെ ഇങ്ങനെ. എന്താ? അയ്യോ വേണ്ട, അപ്പുറത്ത് എല്ലാരും എഴുന്നേറ്റിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലൈസൻസ് അല്ലേ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്? അവരെഴുന്നേറ്റാ നമുക്കെന്താ? നീയല്ലേ? അയ്യോ ഞാൻ പോവാ. ഇനി വന്നേ. വീടന്നേ വീണേ ഇവിടെ വാ. ഇവിടെ വേണേ ഇങ്ങോട്ട് നീങ്ങിക്ക്. ആണെങ്കി പോരുത്. ഇനി ഇടയ്ക്കൊക്കെ ഫ്രീ ആകുമ്പോ ഇതുപോലെ ഇങ്ങോട്ട് വരണം. മേശ കസേര വാടക 2500, കല്യാണപ്പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6100, കൂലിച്ചെലവ് 1100. ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ. ചെലവായത് 17,650 രൂപ. ബാക്കി 2,350 രൂപ എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്? അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുത്തേ. അത് പിന്നെ അപ്പച്ചാ ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതാണല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മോനെ 2,350 രൂപ എവിടെ? 2,350. ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇന്നാണ് അവ കണക്ക് കൊണ്ടുവരുന്നത്. അപ്പച്ചാ അപ്പച്ചൻ തന്നത് 20,000 രൂപയാണെന്ന് ഉറപ്പാണോ? അതോ 17,000 രൂപയോ? ഒറ്റ അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ? എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ. കേൾക്കാനുള്ള കൊതിയുണ്ടാ? അപ്പച്ചാ ഇച്ചാന് കുറെ കൂട്ടുകാരില്ലേ? ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാരൻ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു. അങ്ങനെയാണ് ഈ 2,350 രൂപ ചെലവായത്. എടാ നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2,350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1,500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്നും പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2,000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റിലെ 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്നൊന്നും എഴുതി വയ്ക്കാൻ പറ്റില്ല. ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യടാ, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ എന്റെ ദൈവമേ. തങ്കച്ചാ, ദേ ഈ കാശ് ചെലവാക്കണ കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷെ നോക്കിയും കണ്ടും ചെലവാക്കില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ച അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെന്റെ അല്ല. അതപ്പച്ചനുള്ള മധുരയില്ലാത്ത വേണ്ട അമ്മ വേണ്ട. എന്റെ പൊന്നു നല്ല ഐശ്വര്യമുള്ള കുട്ടി നമ്മുടെ മരുമോളെ. അവളെ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. ഞാനെഴുന്നേക്കുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുക. എടേ, മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. എന്താ ചെയ്യല്ലേ. വല്യമ്മച്ചി ദേ അവരെത്തി. എന്താ മോളെ, സുഖമാണോ? എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡറായതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇനി വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്നതാണോ എന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല, നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ, വല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണമെന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലയ്ക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല, അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അല്ല, അകത്തോട്ടിരിക്കാം. ദേവിച്ച എന്തിരിപ്പായിരിക്കുന്ന അവരെല്ലാം വന്നിരിക്കുന്നു. വാ എണീറ്റ് വാ. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇരിക്കിരിക്ക. അല്ല, അങ്കിളിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നു. പ്ലെയിൻ ടിക്കറ്റ് ശരിയായ ഉടനെ മടങ്ങി പോകണമെന്ന് പറഞ്ഞു നിൽക്കുക ഡേവിച്ചൻ. അയ്യോ, നാട്ടിൽ വന്നിട്ട് ഇത്ര പെട്ടെന്ന് അങ്ങോട്ട്? അവിടെ ബിസിനസ് അല്ലേ, പിന്നെ എനിക്കൊരുത്തിനും വിശ്വാസമില്ല. സ്വന്തം മോളെ പോലെ അപ്പച്ചനും അമ്മച്ചി എന്നെ നോക്കുന്ന എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്തുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഒരു വിശേഷമില്ലേ. അറ്റ്ലീസ്റ്റ് ഹണിമൂൺ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് എങ്കിലും ഒന്ന് പറഞ്ഞതാ. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി നിങ്ങള്? അയ്യടി, പെണ്ണിന്റെ ഒരു കിന്നാരം പോടി. രണ്ടുപേരും കൂടി എന്നതാ ഒരു കൊച്ചു വർത്താനം. ഓ, ഇതുങ്ങള് സംസാരിക്കാൻ തുടങ്ങിയ നേരം വെളുക്ക് നടമര ഇരുന്നോളും, ഉറക്കം പോലും കളഞ്ഞു. അയ്യോ, അപ്പൊ അപ്പഴാ ഉറങ്ങുന്നേ? പകല് മുഴുവൻ ഉറങ്ങി ആ ക്ഷീണം തീർക്കും. ആഹാ, ദീന പോയതോടെ എവിടെ കളിയും ചിരി ഉത്സാഹവും പകുതി ഉറഞ്ഞു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യേ, ശേലി അങ്ങോട്ട് പോര്. എന്നാത്തിനാ ഹോസ്റ്റലിലൊക്കെ നിന്ന് കാശ് കളയുന്നേ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്തല്ലേ കോളേജ്? അയ്യോ, അത് ശരിയാവില്ല. ചേച്ചിയുടെ കൂടെ താമസിച്ച വാചകം മാത്രമേ നടക്കൂ, പഠിത്തം നടക്കുകയല്ല. കോച്ചിനെന്റെ അടുത്ത കൂട്ടുകാരനാണെങ്കിലും ഒരുപക്ഷെ ഇഞ്ചക്കാടന്മാരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞാൻ ന്യായമായി സംശയിച്ചു. പക്ഷെ ഇപ്പോ അവസപ്പറ്റം കൂടി പറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി. നീ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ അമ്മച്ചി. ചുങ്കത്തറ വലിയമുള്ളവരുടെ ഏറ്റവും അടുത്ത് വിശ്വസനായിരുന്നു നമ്മുടെ ഇച്ചായ. ഇച്ചായനോട് ചോദിക്കാതെ മുതലാളി ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവരുടെ അടുപ്പം കാരണം ഇഞ്ചക്കാടമ്മത്തായിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് അവർ ഭയപ്പെട്ടു. നീ എന്തായി പറഞ്ഞു വരുന്നത്? എന്തായാലും ഞാൻ നാളെ പോകും. ഞാൻ പറയുന്ന വിവരങ്ങൾ തൽക്കാലം പിള്ളേർ അറിയരുത്. നീ എന്നെ താടി പിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറവാണേ. ഇച്ചായന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അമ്മച്ചി. പൊന്നിച്ചനെ കൊന്നതാ. പൊന്നിച്ചന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഇഞ്ചക്കാടൻ മത്തായി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രി മുറിഞ്ഞോ? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ? വേണ്ട 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 വേണ്ട, പെട്ടിയൊക്കെ കൂടെ വെച്ചേക്ക് കുഞ്ഞേ, ഞാനിപ്പോ താഴോട്ട് വരാം. ബീനക്കുഞ്ഞേ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞേ വിശേഷങ്ങള്? അന്നക്കുട്ടി അങ്ങ് മെലിഞ്ഞു പോയല്ലോ. അയ്യോ, ആരാണ്ട് കണ്ണു വിട്ടതാ കുഞ്ഞേ. കുഞ്ഞു നടന്നോ, ഞാൻ എടുത്തോണ്ട് വന്നോളാം. അയ്യോ, ഇതാര് ഷേണിമോളോ? വരുന്നല്ലോ. നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. താണ്ടമ്മച്ചിക്കൊക്കെ സുഖമാണോ മോൾ? നീ എന്താ ഒന്നും അറിയിക്കാതെ? നിന്റെ അടുത്ത് വരാൻ എന്തോന്ന് അറിയിക്കാൻ. വാ ഇരിക്ക്. പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്കുക. അത് നല്ല കാര്യമാണ്. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ. ആ അതന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ, പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങ് പോന്നു. അപ്പൊ ഇങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ആ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കെ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇടട്ടെ. ഓടിയപ്പുറത്ത് ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ആഹാ, ഇതെന്നെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം, കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ അന്ന് കേട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മെസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല, മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്ന് നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാൽ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ പഞ്ചപാവാ, എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ളൊരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേയില്ല. മോളെ, ഷേലി ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാൻ പറ്റി. സോറി, താഴെ ബാത്റൂമിൽ വെള്ളമില്ല. ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാൻ ഇന്ന് വിളമ്പി തരാം. ഇല്ല, ഞാൻ വിളമ്പാ. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്നു, ഞാൻ വിളമ്പി തരാം. ഞാൻ വിളമ്പാ. അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യത്! ആരെങ്കിലും ഒന്ന് പണ്ടാട് ഞങ്ങൾ ചുട്. മോള് വിളമ്പിയേ. അതെ ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാൻ ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ച, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 ക്വാളിറ്റി. അതെന്നെ കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ച, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകാൻ സമയം എടുക്കല്ലേ? നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. इन्ले संभव तलवेदन वेलांगन्नी मातावे कुंजिन्टे तलवेदन माटिया या मोले ई मासम इवळु नेरुन्न 15-ാമത്തെ നേർച്ചയായത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവൾ ഇങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കേണ്ടി വരും അതന്നെ എൻ്റെ ദൈവമേ നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകി പോയി അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു ഏയ് അവനെ എന്നാതിന് കൊള്ളാം വെറും വാഴപ്പിണ്ടി അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ അതെന്നാതിനാ സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കട മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു വന്ന് കല്യാണം കൂടി വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി എന്റെ ഇച്ചായോ സത്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടും മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിൽ കൂടെ നടക്കില്ലായിരുന്നു നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത് അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത് അധികനാൾ അവരങ്ങനെ സൂക്ഷിച്ച് ജീവിക്കണ്ട അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുതെന്ന് കേട്ടില്ല തോമാച്ചനെ മാത്രമല്ല ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ പിന്നെ എന്നെ ഒരുത്തിനെ പേടിച്ചിട്ടാ അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യവൻ തന്നെയാ ആ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം മോളാണോ കാപ്പി കൊണ്ടുവരുന്നത് ഇവിടെ വേറെ ആരുമില്ലേ അതിനെന്താ അപ്പച്ചാ ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ ഏയ് അതല്ല മോളെ ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ ഒരു മോശമില്ല എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം അതൊരു ശീലായി പോയി കാപ്പിയേക്കാളും നല്ലത് ചായയാ അയ്യോ അപ്പച്ച നരച്ചല്ലോ ആര് മരിച്ചു മരിച്ചെന്നല്ല മുടി നരച്ചെന്ന് വയസ്സായില്ലേ അപ്പൊ പിന്നെ നരക്കില്ലേ അപ്പച്ചനെന്താ ഡൈ ചെയ്തൂടെ ഓ ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം അതുമല്ല ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ അതിനെന്താ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക് ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം അത് വേണോ മോളെ യു വേണം വരുന്നത് വരട്ടെ വീണ ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ അങ്ങനെയൊന്നും ഇല്ല മോളെ എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും അതെന്തിനാ അല്ല ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും ഒന്ന് പോകട്ടെ എന്റെ പൊന്നമ്മച്ചി ഞാൻ പുകഴ്ത്തുമല്ല എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും വേണേ ചേച്ചിയോട് ചോദിച്ചു നോക്കിയേ അല്ലേ അന്നക്കുട്ടിയെ എടി അന്നക്കുട്ടിയെ അമ്മച്ചി അന്നക്കുട്ടിയെ വിളിക്കണ്ട അപ്പച്ചൻ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു അപ്പച്ചനെ മേടിക്കാനും എന്തിനാ അമ്മച്ചി തിരക്കുന്നേ അല്ല തേങ്ങ എടുത്തൊന്ന് തരുമായിരുന്നു അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു നേരെ ഉച്ചയായി മോളെ ആ ഫോണൊന്ന് നോക്ക് ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി അയ്യോ പാവം പെണ്ണ ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ എന്നാ ചോദിച്ചേ അല്ല അതൊക്കെ ശരിയാ എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും ഇതാ കുഞ്ഞെ അന്നക്കുട്ടി അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുവന്ന് കൊടുക്കാറ് ഇത് ചെറുപ്പത്തിലായിട്ട് ശീലിച്ചതാ ഇങ്ങോട്ട് വന്നേ എന്നാത്തിനാ ഇനി വന്നേ കാര്യം പറയട്ടെ ഞാൻ ആരെങ്കിലും ഇവിടെ ഇരിക്കേ ഇതെന്തോ ഇവിടെ ഇരിക്കാൻ അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ കാണാൻ എന്തൊരു ഗ്ലാമറാ ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ തയ്പ്പിച്ചിട്ടില്ല അതിനെന്താ ഞാൻ ഒരെണ്ണം തരാല്ലോ അയ്യോ വേണ്ട കുഞ്ഞെ അയ്യോ കുഞ്ഞെ വേണ്ടമാരി എനിക്ക് ദേഷ്യം വരുവേ ദാ ഇങ്ങോട്ട് നോക്ക് നോക്കാൻ അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട നോക്ക് അന്നക്കുട്ടി എനിക്ക് ദേഷ്യം വരും കേട്ടോ ഒന്ന് നോക്കിയേ അയ്യോ ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ അമ്മച്ചി വഴക്ക് പറയൂ അമ്മച്ചി ഒന്നും പറയല്ല ഞാനെ പറഞ്ഞിട്ടുണ്ട് വരാൻ പേടിയാവുന്നു ആരും ഒന്നും പറയല അന്നക്കുട്ടി ചെല്ല് അന്നക്കുട്ടി ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത് ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ ഓ ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല അയ്യോടാ ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച അത് ഇവിടെയൊക്കെ ആയി. ഇനി ഉണ്ടോ? ഞാൻ തേച്ചുതരാം. കർത്താവേ, ധാര വന്നിരിക്കുന്നത് നോക്കിയാട്ടെ അപ്പച്ച. അയ്യോ കൊള്ളാവോ? കൊള്ളാവോന്നു അപ്പച്ച, വളരെ നന്നായിട്ടില്ലയോ? അയ്യോ ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വയ്ക്കൂ? അന്നക്കുട്ടി ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ? പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞ ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയും സംസാരമൊക്കെ കേൾക്കുന്നു. ചിരി സംസാരം ആരാ? ഓ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. പിന്നെ രണ്ടടുത്ത് കൂടി ഞാൻ കണ്ടു. തലേമേ അവരുതട്ടാ, എനിക്ക് മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം ഇതങ്ങനെ ഏലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പോയിക്കോ, പോയിക്കോ. അല്ല, ഇനി കുറച്ചും കൂടെ ഉള്ളതാ ഇവിടെ. പോയിക്കോളി. ഇല്ല, ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പോക്കോ. അമ്മക്ക് ഈ ഡ്രസ് എനിക്ക് ചേർത്തുണ്ടോ? എടി, നിന്നെ ആര് പറഞ്ഞു വേഷം കേട്ടെ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണോ? ആരെ കാണിക്കാനാണ് ഇപ്പോഴും അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ചേർലിക്കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് ചട്ടയും മുണ്ട് എടുത്ത് കൊടുക്കണം. എടാ, ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും മുണ്ട് ഇടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം? എലിക്കുട്ടി, എലിക്കുട്ടി. അമ്മച്ചി, ദേ അപ്പച്ചൻ കാപ്പി കുടിക്കാൻ വന്നിരിക്കുന്നു. എലിക്കുട്ടി, ചേടാ ഇവിടെ എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇടയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. എന്നെ കൊണ്ടൊന്നും പറയണ്ട. ഇവൾക്കെന്താ ചെയ്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മളൊരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്ന് ആൾക്കാര് പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് താ. അയ്യോ, നരച്ചപ്പോഴാ ഒരു മുതുകൊട്ട്. അതിനിപ്പോ എന്തുണ്ടായി? എവിടെ? എന്താ വേണ്ടേ? നിന്നിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്തെന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. വളരെ ശരിയാ. എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട. അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ടാക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധിയുണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരൽപ്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയാൽ അത് തെറ്റാവില്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കൂ. പഠിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു. റിസൾട്ട് വരുമ്പോ വല്യമിച്ച് എന്നെ വഴക്കുറയരുത്. ബീനക്കുഞ്ഞെ, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരിയെങ്കിലും വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്ന അന്നുകുട്ടി? ഇതാ വരണ മച്ചേ. അന്നുകുട്ടി അമ്മച്ചിയോട് ചോദിക്കരുതോ? അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാരി അമ്മച്ചിയോട് പറയല്ലേ? ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അന്നുകുട്ടി, അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കേ. കാശ് ഞാൻ ഒപ്പിച്ചു തരാം. എങ്ങനെ കുഞ്ഞേ? അപ്പച്ചൻ്റെ അടുത്ത് മേടിച്ചു തരാം. കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞ് പറയാതിരുന്നാ മതി. ഞാൻ പറയല്ല, പിന്നാണ് സത്യം, ഞാൻ പറയല്ല. അപ്പച്ചൻ ഡാൻസ് ചെയ്യാണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചേർന്നോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു. ആരെ കൊണ്ട് പറ്റും, വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏരിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും തോയച്ചനും അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്കക്കുടിശ്ശി തീർക്കായിരിക്കും. തീർക്കട്ടെ, തീർക്കട്ടെ. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ, അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ചല്ലേ, അതല്ല അപ്പച്ച. അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാണ്. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാമെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ, അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച, ഒരു 100-200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവള് മേടിച്ചോട്ടെ, മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. അന്നക്കുട്ടി, എന്താ അമ്മച്ചൻ ചേച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നില്ലേ? വന്നില്ലല്ലോ കുഞ്ഞേ. ഞാൻ അപ്പച്ചനോട് അന്നക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ഒന്നും പറയല്ല, കാശിന്റെ കാര്യമൊക്കെ പറഞ്ഞ ഏർപ്പാടാക്കിയല്ലേ വിളിക്കുന്നു. വാ വാ, വല്ലതും പറയൂ. ഒന്നും പറയല്ല, വാ വാ. അമ്മച്ചി പള്ളിന്ന് വരാറായിട്ടുണ്ട്. അപ്പച്ചനെ രൂപ എന്നൊന്നും ആരോടും പറയരുത്. ഞാൻ ആരോടും പറയത്തില്ല. ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത്? ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗമായിരുന്നു. എത്ര നേരമായിരുന്നില്ലേ? നീ ഇന്ന് പള്ളി പോകുന്നില്ലേ? ഞാൻ വൈകുന്നേരം വെക്കണം. അമ്മച്ചി, ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോകണ്ട. എന്താ മോളെ? പറയുന്നതിൽ വിഷമമുണ്ട് എന്നാ പറയാതിരുന്ന അതിലും വിഷമല്ലേ? എന്താ? ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കുറെ നേരമായി. അല്ല, ഒന്നുമില്ലായിരിക്കാം. അമ്മച്ചിയുടെ ശുദ്ധവയ്ക്കൊന്നും തോന്നുകയല്ല. എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന് അപ്പച്ചനെ പിടിച്ചില്ലല്ലോ. പോയിട്ട് വേഗം വരണേ. ആ ശരി മലയാളി. 95 എന്തുമല്ല മുതലാളി. വേണ്ട അമ്മച്ചി, ഇപ്പൊ ഒച്ചപ്പാടിനൊന്നും പോണ്ട. സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി. സ്നേഹിക്കപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ, എനിക്ക് പരിഭവമില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്റെ മനസ്സിൽ എന്നും ഈ ഒരു രാജകുമാരന് മാത്രമേ സ്ഥാനമുള്ളൂ. ഇത് വലിയ പണ്ടാറടങ്ങലായി പോയല്ലോ എന്നെ ദൈവമേ. എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നോളൂ ഇതിന് നശിപ്പ്. ഓ അന്നക്കുട്ടി, അന്നക്കുട്ടി, എന്റെ കർത്താവേ, ഞാനിത് എന്നതായി കാണുന്നേ? ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്റെ കണ്ണു വെട്ടിട്ട്. ഏലുകുട്ടി, നീ എന്തായി പറയണേ? നിങ്ങളൊന്നും മിണ്ടരുത്. ഏലുകുട്ടി നിക്കവിടെ നിക്ക്. അയ്യോ എന്നാ വെക്കുന്നേ? ഈ മുതലാളിക്ക് എന്താ പറ്റിയെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അഭിനയിക്കുന്നു. ഈ നിമിഷം ഏലുകുട്ടി നിനക്കെന്താ വട്ടുണ്ടോ? എനിക്കല്ലേ വട്ടം, നിങ്ങൾക്കാ. ഓനെ എന്താ മച്ചി കാര്യം? എന്താ ഓനെ, നിങ്ങളുടെ അപ്പച്ചൻ നമ്മൾ വിചാരിച്ചു കൊണ്ടൊന്നും അല്ലടോ. കാര്യം എന്താണെന്ന് പറ. പ്രായമായ പെൺപിള്ളേരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പിലെ ചേർത്തി എന്നോട് പറഞ്ഞതാ. നിങ്ങൾ ആയിരുന്നു എനിക്ക് പേടി. ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ഭർത്താവേ, ഞാൻ ഇത്ര നാൾ ഈ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഈ കറിയാണോ മോലാലി? അയ്യോ ഞാനിതൊന്നും അറിഞ്ഞതല്ലേ. മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനാകാൻ നോക്കിയത് ഇതിനായിരുന്നില്ലയോ? മുറി വിളിച്ചു വരുത്തി നിങ്ങൾ ഇവക്ക് രൂപ കൊടുത്തോന്ന് ഞാൻ അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ? എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ടാ ദൈവം ഇപ്പോഴെങ്കിലും ഇതെനിക്ക് കാണിച്ചു തരാൻ തോന്നിയത്. ആറാം പ്രമാണം തെറ്റിച്ചുണ്ടെന്ന് ആർക്കറിയാൻ കർത്താവേ? നോക്ക് മക്കളെ, ഇവളെ കൊണ്ടുപോയി ചങ്ങലക്കിട്ടാ. ഞാനിവിടെ വന്നു എന്നുള്ളതും ഇവളെ തൊട്ടു എന്നുള്ളതും സത്യ. ഇവള് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു മോനെ, ഇനി ഞാൻ ശരിക്കുള്ളൊരു സത്യം പറയട്ടെ. എന്റെ പൊന്നു മോനെ, ചെയ്ത തെറ്റി ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കും. അയ്യോ എന്റെ കർത്താവേ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. ഇനി നീ മിണ്ടി പോകരുത്, കൊന്നു കളഞ്ഞ. നിങ്ങൾ എന്നെ കൊല്ലി മനുഷ്യ. ഇതിലും ഭേദമാണ് ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം പുറത്താവല്ലോ. എന്റെ അന്റെ കുട്ടി, ഞാൻ എന്തായി കേക്കണേ? അയ്യോ കർത്താവേ, ഇത് കുറെ കടന്ന കൈയായി പോയി. ആയിക്കോട്ടെ, എന്തു അടയത്? നീ ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു? എത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തിരിക്കണം എന്നറിയേ. താമസിച്ചതിന് തക്കതായ ഒരു കാര്യം ഉണ്ടായി. പിന്നെ വേണ്ട വേണ്ട, കൂടുതൽ വായൊന്നും ഒടിക്കണ്ട. അത് പൊട്ടിച്ച് രണ്ടെണ്ണം ഒഴിക്കാൻ നോക്ക്. എന്തുവാടാ നീ കാര്യമുണ്ടെന്ന് പറഞ്ഞത്? പിന്നെ നമുക്കെല്ലാം പ്രയോജനമുള്ള ഒരാളെയും കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ. അതാരടാ? പിന്നെ ഇഞ്ചക്കാട്ടെ വേലക്കാരി അന്നക്കുട്ടി. അവക്കറിയാൻ വയ്യാത്ത ഒരു രഹസ്യവും അവിടെ ഇല്ല. എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിറക്കി വിട്ടു. ആ ചന്തക്കവലെ കിടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. അതിനിപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിനാടാ ഇവിടെ നിർത്തായി. ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്കുക. അമ്മച്ചക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ. ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി, നമുക്ക് അവളെ ഇവിടെ നിർത്താം. അല്ല, നമുക്ക് അവളെ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂടാ? ഇന്നല്ലെങ്കിൽ നാളെ അതിന് പ്രയോജനം ഉണ്ടാവുമെന്ന് വെച്ചോ. അച്ചായമ്മ അമ്മച്ചോടൊന്ന് പറഞ്ഞേ, അവളെ ഇവിടെ നിർത്തായി. വാ നീ കരയാതെ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇച്ചേരി വരുന്നു. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. നമ്മുടെ മരിച്ചുപോയ മറിയുടെ മോള, അവര് നിന്നെ കൊറേ എടുത്തിട്ടുള്ളതാ. ഞാൻ ഇവിടെ ഇവിടെ നിർത്തിക്കോട്ടെ? അതിനെന്നാ, അമ്മച്ചിക്ക് ഇഷ്ടമുണ്ട് നിർത്തിക്കോ. എന്നതാണ് എന്റെ പേര്? അന്നക്കുട്ടി. നിന്നോട് ചോദിച്ചില്ല. അന്നക്കുട്ടി. എന്നാലും അപ്പച്ചൻ ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പായിട്ട് അടി വെച്ചല്ലോ. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ പറയണേ? അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച? റോയ്, ഇപ്പൊ തന്നെ എനിക്ക് അരവട്ട. എന്നെ മുഴുവട്ടാക്കരുത്. ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. പശ്ചാത്തപിക്ക്? അപ്പൊ ഞാൻ തെറ്റ് ചെയ്തെന്നാണോ നീ വീണ്ടും പറഞ്ഞു വരണേ? സമ്മതിച്ചു. അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. വേഗം റെഡിയാവും. നോക്ക്, നമുക്ക് കടയിലോട്ട് പോവാം. ഞാനില്ല, എന്റെ മനസ്സിന് തീരെ സുഖമില്ല. ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ കടയിലേക്കില്ല. അപ്പച്ചാ നമ്മുടെ ബിസിനസ് ഒക്കെ? ബിസിനസ് ഒക്കെയാണ് പൊളിയട്ടെ. മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ. നീ പോയിക്കോ. ഇല്ല, അത് ശരിയാവില്ല. അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ. ശരിയായി വന്നേ. വരാനാ പറഞ്ഞത്? വരാനാ പറഞ്ഞത്? വരാനാ പറഞ്ഞത്? വരാൻ പറഞ്ഞ വരണം. നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന. പാവം അന്നക്കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ. അവളിവിടുന്ന് പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ? മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക പിശാചിന് ഒരനാഥ പെണ്ണിനെയാ അവള് നോവിച്ചു വിട്ടിരിക്കുന്നത്. നീ പോയി വിളിച്ചിട്ട് വരുമോ? ഇപ്പൊ എങ്ങനെ ഉണ്ടടാ പോയി? അപ്പച്ചനോണ്ട് വാദിക്കാൻ നീ എന്റെ അടുത്ത് വന്നല്ലേ? ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്. അരിയും തിന്ന് ആചാരിച്ച കടിച്ചതും പോരെ, എന്നിട്ട് നായ്ക്ക് അമറുപുറപ്പെന്ന് പറഞ്ഞ പോലെയായി. ക്ഷമിക്കും തോറും തലേ കയറുന്നു അല്ലേ? മേൽ നീ ഒരു അക്ഷരം വേണ്ടി പോരുത്. ഓ വേണ്ടെങ്കി വേണ്ട, ആകാശോടിഞ്ഞു വീഴത്തൊന്നുമില്ലല്ലോ. എന്താ അമ്മച്ചി ഇത്? ഞാൻ എങ്ങനെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാ അമ്മച്ചി വന്ന്. നീ പോടാ അവിടുന്ന്. മേലാൽ അങ്ങേരുടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം. ശൈലി, ഞാൻ ചോദിച്ചതിന് സമാനം പറ. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ ഹോസ്റ്റലിലേക്ക് താമസം വരാനുള്ള കാരണം എന്താണെന്ന് പറ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കള്ളം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിൽ പിന്നെ കരച്ചിലിന്റെ അർത്ഥം? ഞാൻ കരഞ്ഞൊന്നുമില്ല, എന്റെ കണ്ണിൽ പൊടി വീണതാ. ഷേർലി, ഞങ്ങളോടൊന്നും ഒളിക്കണ്ട. ഇത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ഇവിടെ എന്താ ഉണ്ടായത് പറ. വേണ്ട ഇച്ചായ, അപ്പച്ചനും അമ്മച്ചനും തമ്മിലുള്ള പ്രശ്നം കാരണം ഈ വീട് ആകെ തകർന്നിരിക്കുക. ഇനി ചേട്ടനും അനിയനും കൂടി വഴക്കിട്ട വേണ്ട. റോയ് ഞാനും തമ്മില? റോയ്ക്ക് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഷേർലി, ഷേർലി എന്തായി പറയുന്നേ? ഇച്ചായ, ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. റോയ് എന്നോട് അപമര്യാദയായി പെരുമാറിയ വിവരം ഒരു കാരണവശാലും അപ്പച്ചനും അമ്മച്ചി അറിയാനിട വരരുത്. മാത്രമല്ല, ഈ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ ചേട്ടനും അനിയനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ഇട വരരുത്. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. ഞാൻ പോട്ടെ ഇച്ചായ. ഷേർലി, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഷേർലി ഇവിടുന്ന് താമസം മാറിയാൽ അതിന്റെ മാനക്കേട് ഈ കുടുംബത്തിന്. അവൻ ചെയ്ത തെറ്റിന് ഷേർലിയോട് ഞാൻ മാപ്പ് ചോദിക്കാം. എന്താ ചെയ്തൊക്കെ? ഷേർലി, ഇനി ഒന്നും പറയണ്ട. ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഷേർലി ഇക്കാരണവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ എന്ത് നാണക്കേടായനെ. പ്രായമായ ഒരു പെണ്ണിന്റെ മുറിയിൽ കുടിച്ച് ലക്കില്ലാണ്ട് കയറി ചെല്ലുക, എന്നിട്ട് അവളോട് അപമര്യാദയായി പെരുമാറുക. മദ്യപിച്ചത് അപമര്യാദയായി പെരുമാറിയതൊക്കെ ഇച്ചായനായിരിക്കും, ഞാനല്ല. അതെ, ഭാര്യയുടെ അനിയത്തെ കൂടെ സ്വന്തമാക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. എന്നെ ഇതൊന്നും വലിച്ചടക്കണ്ട. എന്നാലും റോയി നിന്നോടിങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അടുക്കുമ്പോഴല്ല പലരുടെയും തനി സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം സംഭവിച്ചു. ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് അപ്പച്ചനെ ഒഴിവാക്കാനാ മക്കളുടെ ഗൂഢാലോചന. അപ്പച്ചൻ ഭയങ്കര വാശിയില്ല അമ്മച്ചി. അന്നക്കുട്ടിയെ തിരികെ വിളിച്ചുകൊണ്ട് വരാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറില്ലെന്നാ പറയുന്നത്. അതിനെ എന്റെ ശാപം മറികടന്ന് അവളീ പടിക്കകത്ത് കയറും. ഷൂന്നൊന്നും പറയണ്ട. നീ അയച്ച കത്ത് കിട്ടി. ഇന്ത്യക്കാട്ടുകാരോട് പ്രതികാരം ചെയ്യാനായി നീ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതിനോട് കൊച്ചാപ്പന് യാതൊരു യോജിപ്പുമില്ല. കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞപ്പോൾ ഇതിലും കടന്ന കൈയൊക്കെ ഞാനും ആലോചിച്ചതാണ്. പക്ഷെ എല്ലാം വിധിയെന്നോർത്ത് ഞാൻ സമാധാനിക്കുന്നു. ആ കുടുംബം താറുമാറാക്കിയതിൽ വിജയിച്ചുവെന്ന് നീ സന്തോഷിക്കുന്നു. പക്ഷെ ഈ വിജയം പോലും വരാൻ പോകുന്ന പല ദുരിതങ്ങളുടെ മുന്നോടിയല്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കത്ത് നീട്ടുന്നില്ല. സ്വസ്നേഹം, ഡേവിഡ് കൊച്ചാപ്പൻ. റോയിത് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം മുറിയുമെന്ന് നോക്കിയെന്നറിയാമോ? എന്താ കാര്യം ഷേർലി? എന്റെ വിഷമം ഞാൻ ആരോട് പറയാൻ? ഇച്ചായൻ റോയിയെ വഴക്ക് പറഞ്ഞ വിവരം ഞാൻ അറിഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. Shirley, enna kurichu Ichayanodonnum paranjittillenkil pinne Ichayan ingeneyokke ennod perimaran karanam? Parayam. Enna oru goodalochanayanu Roy. Illatha prashnaങ്ങളുടെ പേരിൽ റോയുമായി വഴക്കുണ്ടാക്കുക, അഭിപ്രായ വ്യത്യാസം വളർത്തിയെടുത്ത് ടെക്സ്റ്റൈൽസിന്റെ പാർട്ണർഷിപ്പിൽ നിന്ന് റോയി ഒഴിവാക്കുക, ഇതാണ് ഇച്ചായന്റെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ബലിയാടാക്കിയതാണ് റോയ്. ഷെർലി കോളേജിലെ നാടകങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇല്ല. അഭിനയിക്കണം, ഏറ്റവും നല്ല നടിക്കുള്ള സമ്മാനം കിട്ടും. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷെർലി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം എനിക്കറിയാം. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം മാത്രമാണ് ഇനി എനിക്ക് അറിയേണ്ടത്. അയ്യോ, തോയി എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, വാക്കുകൾ കൊണ്ടുള്ള എക്സർസൈസ് നടത്തി ഇനിയും സമയം വെറുതെ കളയണമെന്നില്ല. ഇതാ ഇനി പറ, തന്നോട് എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? തന്റെ സാരിസത്തിന് ഇരകളായി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ കാരണം? ഇത് സാരിസ് അല്ല റോയ്, അച്ഛനെ കൊന്നയാളുടെ കുടുംബത്തോടുള്ള എന്റെ പകയാണ്. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴപ്പോഴായി ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ചുങ്കത്തറക്കാരുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന നിലയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളിൽ ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് ചാക്കോച്ച. പകയും വൈരാഗ്യവും വിദ്വേഷവും കൂടിക്കൂടി ബന്ധങ്ങൾ തകർക്കുന്ന അവസ്ഥ വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചു. മതി, നമുക്ക് ഈ മത്സരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതെനിക്ക് സമ്മതമല്ലെങ്കിൽ എങ്കിൽ നഷ്ടപ്പെടാൻ ഇരുകൂട്ടർക്കും ഒരുപാടുണ്ടാവും. പഴയ കഥകളൊന്നും മറന്നിട്ടില്ലല്ലോ? മറന്നിട്ടില്ല, മറക്കയില്ല. വേണ്ട ചാക്കോച്ച, ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ചുങ്കത്തറക്കാരെക്കാൾ ഒരുപടി മുന്നിലാണ് ഇന്ത്യക്കാട്ടുകാര്. അത് ഞങ്ങളുടെ മെടുക്കല്ല, കർത്താവിന്റെ അനുഗ്രഹമാണ്. കൊണ്ടുപോയി കൂടെ തള്ളടാ. മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്നു. ഇത് ഞങ്ങൾ ആണുങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഇടപെടണ്ട. മാറിക്കാൻ വേണ്ടടാ, എനിക്കണ്ടടാ, എടുത്തോണ്ട് ഓടിയതൊക്കെ നാണമില്ലടാ നിനക്കൊക്കെ. ഇനി അവന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് വന്നിരിക്കുക. അങ്ങനെ ഞങ്ങളാരും അവിടെ വേണ്ടടാ, കൂടുതലൊന്നും പറയണ്ട. അടിച്ചൊതുക്കാൻ പറ്റിയില്ലെങ്കിൽ തട്ടിക്കളയടാ. പറയാൻ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്നെങ്കിലും നടക്കുന്ന കാര്യമാണോ? നടക്കും, നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്തും. കുറ്റപൂർവ്വമായിരിക്കണമെന്ന് മാത്രം. എങ്കിലൊരു കുഞ്ഞു പോലും അറിയാൻ പോണില്ല. നിനക്കൊക്കെ കേൾക്കണോ? അന്ന് ഇഞ്ചക്കാരന്റെ തൈര് കെത്തിവെച്ച തൊമ്മിച്ചന്റെ കൊലപാതകമില്ലേ, അത് ചെയ്തതേ ഇഞ്ചക്കാരനല്ല, പിന്നെ അന്ന് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിലേ ഇഞ്ചക്കാരനെ പോലെ മറ്റൊരു ശത്രു കൂടി നമുക്കുണ്ടാകുമായിരുന്നു. ഒമ്മിച്ചൻ അങ്ങനെ വേണ്ട, ഇനി നീ ഒന്നൊരു ചുക്കം ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ അങ്ങ് നീങ്ങിയാ മതി. ഇനി ചാക്കോച്ചോ കളി കളിക്കാൻ പോവുക. ഈ പെരുന്നാളിന് പ്രസിഡന്റ് എഴുന്നള്ളാൻ ഇഞ്ചക്കാരൻ കാണില്ല. രാവിലെ തന്നെ തിരിച്ചെന്നോ? ഇല്ല, ഒന്നുമില്ല. അപ്പച്ചൻ നമ്മുടെ പുറകെ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടാണെന്ന്. എങ്കിൽ പിന്നെ ഇത്രയും സമയമായല്ലോ. നീ വാ. എന്താ കുട്ടി? ഞാൻ നിങ്ങളെ കാണാൻ ഇറങ്ങിയതാ. എന്താ കാര്യം? അവിടെ തായിക്ക് സന്തോഷിക്കാം. ഈ വോട്ട് കമ്പനി ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും ജപ്തി ചെയ്യാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ചാക്കോച്ച ഈ പറയണേ? നിങ്ങളുടെ വീഴ്ച കണ്ട് കൈകൊട്ടിച്ചിരിക്കാൻ അത്ര മനസാക്ഷിയൊന്നും ഇല്ലാത്തവനല്ല ഞാൻ. തലമുറകളായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല നമ്മൾ തമ്മിൽ. എന്ന് ചുങ്കത്തറയിലെ തൊഴിലാളി ചുങ്കത്തറക്കാരോട് തന്നെ മത്സരിക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങിയതായതല്ല. സ്വന്തമായി തുണിക്കട തുടങ്ങാൻ പോണ തീരുമാനം അവസാനം വരെ ഒളിച്ചുവെച്ച് വലിയ സമർത്ഥരാകാൻ നോക്കിയില്ലേ? അന്ന് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയതിന്റെ പകയാ കാര്യങ്ങൾ ഇവിടെ നമ്മളെ കൊണ്ടെത്തിച്ചത്. ചാക്കോച്ച, തന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ എന്താ വേണ്ട? ഇഞ്ചക്കാടൻ മത്തായിയുടെ മരണം, അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും ഇനി ഞങ്ങൾ തൃപ്തരാവില്ല. ഒഴിയടാ. ഒരസ്ഥി കഷണത്തിന്റെ തരി പോലും ബാക്കിയുണ്ടാവില്ല. അതാ ഇതിന്റെ ഒരു ഗുണം. അപ്പൊ നമുക്ക് കൊളുത്താം അല്ലടാ പിള്ളേരെ? അപ്പച്ചൻ പറഞ്ഞതുകൊണ്ട് ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു. ഇനി എന്താ ചെയ്യണം? പറ. അടിച്ചു നിരത്തിടാ. No! ഷെർലി പെട്ടിയൊക്കെ അടുക്കി വെച്ച് വീട്ടിൽ പോവാൻ നിൽക്കുക. എന്താ അവള് പോണ്ടേ? അതല്ല അപ്പച്ച, പറയാനുള്ളത് തുറന്ന് പറയടാ. അത് പിന്നെ അമ്മച്ചി പറ. അയ്യോ ഞാൻ പറയത്തില്ല അന്നക്കുട്ടി, നീ പറയാ. എനിക്ക് ഞാൻ പറയത്തില്ല. അമ്മച്ചി പറയാ. ആരെങ്കിലും ഒന്ന് പറഞ്ഞു തോലക്കി. അപ്പച്ച ഇവരെല്ലാരും കൂടി പറയുന്നു ഞാൻ ഷെർലിയെ വിവാഹം കഴിക്കണമെന്ന്. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലല്ലേ? ഇതുവരെ ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് ഞാൻ തുള്ളി. ഇനി ഈ അമ്മയുടെയും മക്കളുടെയും താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ കുട്ടി?